പയ്യന്നൂർ നിർദ്ദിഷ്ട പുതിയ സ്റ്റാൻഡ് നിർമ്മാണത്തിൽ സുപ്രധാന നീക്കവുമായി പയ്യന്നൂർ നഗരസഭ. സ്റ്റാൻഡ് നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നൽകുന്നതിനുള്ള അംഗീകാരത്തിനായി സർക്കാരിനെ സമീപിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. ഈ ഭരണസമിതിയുടെ കാലാവധിക്കകം പുതിയ സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. പയ്യന്നൂരിന്റെ അഭിമാന പദ്ധതിയായ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വിവിധ കാരണങ്ങളാൽ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. പുതിയ സ്റ്റാൻഡ് നിർമ്മാണത്തിന് 2014 അന്നത്തെ മന്ത്രി മഞ്ഞളാംകുഴി അലിയാണ് തറക്കല്ലിട്ടത്. ആദ്യഘട്ട നിർമ്മാണം 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പ്ലാറ്റ്ഫോം, മേൽക്കൂര, ഇവിടേക്കുള്ള റോഡ് എന്നിവയുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തീകരിച്ചത്. ഫണ്ടിന്റെ അഭാവം തന്നെയാണ് നിർമ്മാണം തുടരാൻ നഗരസഭയ്ക്ക് തടസ്സമായത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി 3.50 കോടി രൂപ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ അടങ്കൽ പുതുക്കിയതോടെ ഇത് 4.90 കോടി രൂപയായി വർദ്ധിച്ചു. പെരുമ്പ ഷോപ്പിംഗ് കോംപ്ലക്സ് ഈടായി നൽകി ഹഡ്കോയിൽ നിന്ന് വായ്പയെടുക്കാനാണ് നഗരസഭയുടെ നീക്കം. ഇതിൻ്റെ നടപടികൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. സ്റ്റാൻഡ് നിർമ്മാണത്തിൽ നഗരസഭ പുതിയ നീക്കം നടത്തുന്നത് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. പ്രവൃത്തി 1 കോടി രൂപയ്ക്ക് മുകളിലായതിനാൽ നഗരസഭയുടെ തീരുമാനത്തിന് സർക്കാർ അംഗീകാരം ആവശ്യമാണ്. അതിനാൽ നഗരസഭയുടെ തീരുമാനത്തിന് സർക്കാർ അംഗീകാരത്തിനായി സമർപ്പിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനും ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുകയുമാണ് ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. നിർമ്മാണം സംബന്ധിച്ച കരാറിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് പ്രതിപക്ഷ കക്ഷി അംഗങ്ങളും ആവശ്യപ്പെട്ടു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. പുതിയ സ്റ്റാൻഡ് യാർഡിൻ്റെ നിർമ്മാണം ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് ലേബർ സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നത് ബന്ധപ്പെട്ട ഒരു അജണ്ടയാണ് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത്. ഈ ലേബർ കോൺട്രാക്ട് ഊരാളുങ്കലിനെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിനുള്ള അംഗീകാരം സംസ്ഥാന സർക്കാരിൽ നിന്ന് വാങ്ങേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ഒരു അംഗീകാരത്തിനായി സർക്കാരിനെ സമീപിക്കാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. തീർച്ചയായും സർക്കാർ അംഗീകാരം ഉണ്ടാകുമെന്ന കാര്യത്തെ വലിയ തർക്കമില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ച നിർമ്മാണത്തെക്കുറിച്ചുള്ള ഇതുവരെയുള്ള ആശങ്കകൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. ഊരാളുങ്കൽ ഏറ്റെടുക്കുന്നതോടുകൂടി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.